ഇന്ന് ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടി ഇവിടെ അടുത്തൊരു കുളിക്കടവുണ്ട്, അങ്ങോട്ട് പോയെന്ന്. അപ്പോൾ അവർ നേരത്തെ പോയി, ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ആടെ എത്തിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ഈ പൊട്ടിത്തെറിച്ച സാധനം കൂടി ഒന്ന് പറയണ്ട. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒഴിവ് ദിവസമായതുകൊണ്ട് പുറത്തേക്ക് വന്നതാണ്. ഞാൻ ഒറ്റക്കല്ല, കൂടുതൽ രണ്ട് ചാണകങ്ങൾ കൂടിയുണ്ട്. ഈ രണ്ട് ചാണകം, ഇവിടെ ഒരു ചാണകം ഒന്നും ഇടാണ്ടുണ്ട്. പിന്നെ ആടെ ഒരു ചാണകം മരത്തിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഈ മനോഹരമായ തീരത്ത് ഞാനിപ്പം വന്നേ ഉള്ളൂ. ഇനിയിപ്പം ഞാനൊന്ന് വെള്ളത്തിൽ മുങ്ങിയിട്ട് വേണം എണിച്ച് വരാൻ. അങ്ങനെ ഇവിടുന്ന് എന്തോ ഓള് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ വെള്ളം ഒന്നും കുടിക്കാത്ത ആളാണ്. ഞാൻ ഒരു കാപ്പി പറഞ്ഞിനി അവളോട്. അപ്പോൾ അവൾ എന്തോ ഒരു സംഭവം മേണിക്കുന്നുണ്ട്, ആൽക്കഹോള് എന്തെന്നറിയില്ല, എന്തെല്ലോ മിക്സെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല വീര്യം കൂടിയ സാധനം തോന്നുന്നു. അപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് അറിയാം അവളെ അവസ്ഥ എന്താണെന്ന്. അങ്ങനെ ഇവളെന്തൊക്കെയോ മേണിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് കാപ്പി, ഞമ്മ അതേ കുടിക്കും. ഇവിടെ ബീറുണ്ട്, പിന്നെ ആടെ വീറുണ്ട്. അതെന്തോ ഒരു സംഭവം ആൽക്കഹോളാ. അങ്ങനെ തീരത്ത് ഞങ്ങളിങ്ങനെ ഇപ്പം ചെറുങ്ങനെ തണുപ്പ് വരാൻ തുടങ്ങി. അങ്ങനെ ഈ കുളക്കടവിൽ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം കാണുന്നില്ലേ, എന്ത് പാങ്ങല്ലേ കാണാൻ. ചെറിയ തണുപ്പ്, അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ്. കുറച്ച് വെയിലൊന്ന് ചൂടാകുമ്പോൾ ഒന്ന് മെല്ലനെ പോയി നോക്കാം. ഞാൻ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. അപ്പോൾ ഒരു നല്ലൊരു ഉറക്കൊല്ലം കഴിഞ്ഞിട്ട് ഇത് പോകുന്നില്ല. അങ്ങനെ നമുക്കൊരു ഫ്രണ്ടിനും കിട്ടിയിട്ടുണ്ട്. ഏക്കില്ലേ, ഇത് അടിച്ച് പാമ്പായിട്ടായില്ലേ, ഒന്നും പറയണ്ട. എൻ്റെ പള്ളി ഒന്നും ഇടാണ്ട വരുന്നത്. ഞാൻ ഓടിയത് ഈ മനോഹരമായ തീർത്തോട് ഞങ്ങൾ വീട് പറയുകയാണ്. അപ്പം ഒന്നത് അടിച്ച് ഫിറ്റായിട്ട് പോകുന്നു. മറ്റവർക്ക് പിന്നെ അധികം പൂസില്ല. ഞാനിങ്ങനെ വേക്ക് പിടിക്കുന്നു കണ്ടാ, എന്തെല്ലോ പൊലമ്പിക്കൊണ്ട് പോയാണ്. ഭയങ്കര പൂസ് എന്ന് പറഞ്ഞാല് കാണുന്നില്ലേ, എന്ത് നല്ല പാങ്ങില് ഉറങ്ങാം കേട്ടോ. ഇപ്പം ആണെങ്കിൽ ചൂടലും പോയി, നല്ല ഉസറായി. അങ്ങനെ റൂമിൽ പോയി ഗോൾഫിൻ്റെ സാധനമെല്ലാം എടുത്ത് ഐറ്റിങ്ങൾ അവിടെ കൊണ്ടാക്കി കൂട്ടിയിട്ടില്ല, ഭയങ്കര പൂസ്. പിന്നെ നമ്മളെ ഒരു പിന്നെ ഇന്ത്യക്കാരനുണ്ട്, പിന്നെ മൂപ്പര് കുറേ കൊല്ലമായി ലണ്ടനിലാണ് താമസം. ഇന്ത്യ വിട്ടിട്ട് കുറേ ആയി. അങ്ങനെ ഞാൻ ഒരു 3 കൊല്ലം മുമ്പ് ഗോൾഫ് ക്ലബ്ബിൽ നിന്ന് പരിചയപ്പെട്ടതാണ് മൂപ്പറ. അപ്പോൾ എപ്പം മെസ്സേജെല്ലാം ഇപ്പം എത്തുന്നുണ്ട്. അപ്പോൾ ചെക്ക് കയറ്റിയാണ് ഭാര്യ. ഇനിയിപ്പോൾ വന്നിട്ടാണ് ഞാൻ പറഞ്ഞ ആൾ, പിന്നെ മെഹബ്. ഒരു 40 വർഷമായി പിന്നെ ലണ്ടനിൽ UKയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. മെഹബ്, യു ഹാവ് സംതിങ്, വാട്ട് കൈൻഡ് ഓഫ് ബിസിനസ്? റിയൽ എസ്റ്റേറ്റ്. ആ, അപ്പോൾ ഒരു 3 വർഷമായിട്ട് നമുക്കറിയാം. Ziad on the tee box for number 3. 113 meters. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഹോളിലേക്ക് എത്തി. ഇനി ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ തീർന്ന് തളർന്നട്ടാ. കുറേ നടക്കാനുണ്ട്. മലയാളം, കേരള, yeah, we speak. Say it again. മലയാളം. മലയാളം, okay. So it's nothing like the Sinhalese. അങ്ങനെ കഴിഞ്ഞു. ഞങ്ങൾ ഹോട്ടലിലേക്ക് തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി പുറത്ത് വിശാലമായ സ്ഥലത്തിരുന്നിട്ട് എന്തെങ്കിലും ഡ്രിങ്ക് നോക്കട്ടെ, എന്തെന്ന്, കൊക്കക്കോളയോ അങ്ങനത്തെ എന്തെങ്കിലും പോയിട്ട് കുടിക്കാൻ വേണ്ടി. മെഹബ് ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്ത്, ഞാൻ കൊക്കക്കോളയും മെഹബ് ഒരു ബീറും ഇങ്ങനെ കഴിച്ചിരിക്കുകയാണ് കണ്ടോ, എന്താ ഭംഗിയുള്ള. അങ്ങനെ ഇന്നത്തെ മനോഹരമായ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു കൂട്ടി. ഇനി ബാക്കി നാളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും ബൈ.